മുംബൈ ഇന്ത്യൻസ് സീസണിൽ മോശം ഫോമിൽ കടന്നു പോകുമ്പോഴും പരാജയങ്ങൾ തുടർക്കഥയാകുമ്പോഴും ബൗളർമാർ തല്ലുവാങ്ങിക്കൂട്ടി സ്ഥിരത കാണിക്കാത്തപ്പോഴും മുംബൈയുടെ ആരാധകർ സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞു ഒരു കാര്യമുണ്ട്, ഇവർക്കാർക്കും ഇനി മുംബൈയെ രക്ഷിക്കാനാവില്ല, മുംബൈയെ രക്ഷിക്കാൻ ഇനി ദൈവപുത്രൻ അവതരിക്കട്ടെ. പറഞ്ഞു വരുന്നത് അർജുൻ ടെണ്ടുൽക്കർ എന്ന ക്രിക്കറ്റ് ദൈവത്തിൻ്റെ മകനെക്കുറിച്ചാണ്. അദ്ദേഹം മുംബൈ ഇന്ത്യൻസിനോടൊപ്പമാണ്. അദ്ദേഹത്തെ മുംബൈ ഇന്ത്യൻസ് ടീമിലെടുത്തപ്പോൾ പലരും പറഞ്ഞ ഒരു കാര്യമുണ്ട്, സച്ചിൻ്റെ മകനായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ മുംബൈ ഇന്ത്യൻസ് ടീമിലെടുത്തത് എന്നുള്ളത്. ഒരുപക്ഷെ അദ്ദേഹത്തെ ആദ്യ ഇലവനിൽ ഉൾപ്പെടുത്താൻ പോലും മുംബൈ മടിച്ചത് ഈ ഒരു ആരോപണം നിലനിൽക്കുന്നത് കൊണ്ടായിരിക്കും. സച്ചിൻ്റെ മകനായി എന്ന ഒരൊറ്റൊരു കഴിവ് കൊണ്ട് മാത്രമാണ് അർജുൻ ടെണ്ടുൽക്കർ മുംബൈ ഇന്ത്യൻസിൽ ഇടം പിടിച്ചത് എന്ന ആരോപണം സമൂഹ മാധ്യമങ്ങൾക്കുള്ളിലും പുറത്തുമായി ഒരു സമയത്ത് വ്യാപകമായി ഉയർന്നിരുന്നു. എന്നാൽ അർജുൻ ടെണ്ടുൽക്കർ തൻ്റെ പ്രകടനം കൊണ്ട് അതിനൊക്കെ പലപ്പോഴായും മറുപടിയും നൽകിയിരുന്നു. ഇപ്പോൾ മുംബൈയുടെ ആരാധകർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് മുംബൈ ഇന്ത്യൻസിന് ഈ സീസണിൽ ഇനി പ്ലേ ഓഫ് പ്രതീക്ഷകളൊന്നും ഇനി മുംബൈ പ്രതീക്ഷിക്കുന്നില്ല. ഈ ഒരു സമയത്ത് അർജുൻ ടെണ്ടുൽക്കർക്ക് മുംബൈ ആദ്യ ഇലവനിൽ അവസരം നൽകണമെന്നുള്ളതാണ്. ഇത്തരത്തിൽ അർജുൻ ടെണ്ടുൽക്കർക്ക് മുംബൈ ഇന്ത്യൻസിൻ്റെ ആദ്യ ഇലവനിൽ അവസരം നൽകണമെന്ന് മുംബൈയുടെ ആരാധകർ പറയാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് മത്സരങ്ങൾക്ക് മുമ്പ് തന്നെ മുംബൈയുടെ ആരാധകർ ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം ബേസിൽ തമ്പിയായാലും അതേപോലെ തന്നെ ജയ്ദേവ് ഉനാട്കട്ടായാലും ഇവരൊക്കെ ഒരു വളരെ വലിയ രീതിയിൽ റൺസ് വിട്ടു നൽകുമ്പോഴൊക്കെ മുംബൈയുടെ ആരാധകർ പറയുന്നൊരു കാര്യമാണ്, ഈ തവണത്തെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ മോശമാണ്, അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷണം ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആവശ്യമാണ്, അതുകൊണ്ട് തന്നെ അർജുൻ ടെണ്ടുൽക്കറെ നിങ്ങൾ വിളിക്കുക എന്നുള്ളത് തന്നെയാണ് മുംബൈയുടെ ആരാധകർ സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞത്. നമുക്ക് മുംബൈ ഇന്ത്യൻസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ അതിന് താഴെയുള്ള കമൻറ്റുകൾ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, അർജുൻ ടെണ്ടുൽക്കറെ ടീമിൽ കളിപ്പിക്കാൻ വേണ്ടി മുംബൈയുടെ ആരാധകർ ഒരുപാട് കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് അർജുൻ ടെണ്ടുൽക്കറെ മുംബൈ ഇന്ത്യൻസ് ഇതുവരെ ആദ്യ ഇലവനിൽ ഉൾപ്പെടുത്താത്തത്? അതിന് ചില ബാഹ്യമായ കാരണങ്ങളുണ്ട്. അതിലൊന്ന്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചില ആളുകൾ അല്ലെങ്കിൽ ചില വിരോധികൾ പറയുന്നത് സച്ചിൻ്റെ മകനായതുകൊണ്ട് മാത്രമാണ് മുംബൈ ഇന്ത്യൻസ് അർജുൻ ടെണ്ടുൽക്കറെ ടീമിലെത്തിച്ചത് എന്നുള്ളതാണ്. ഒരുപക്ഷെ മുംബൈ ഇതുവരെ അർജുൻ ടെണ്ടുൽക്കറെ ടീമിൽ ഉൾപ്പെടുത്താത്തതിൻ്റെ കാരണവും അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് സച്ചിൻ ടെണ്ടുൽക്കറെ തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണ് സച്ചിൻ ടെണ്ടുൽക്കറെ മാന്യൻ എന്ന് വിളിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണം ഈ ഒരു സംഭവം പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകാം. ഒരുപക്ഷെ സച്ചിൻ മുംബൈ ഇന്ത്യൻസിൻ്റെ മാനേജ്മെൻറ്റിനോടോ അല്ലെങ്കിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ നായകനോടോ എൻ്റെ മകനെ അടുത്ത മത്സരത്തിൽ കളിപ്പിക്കണം എന്ന ഒരൊറ്റൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ മുംബൈ ഇന്ത്യൻസിന് അത് തള്ളിക്കളയാൻ സാധിക്കുമായിരുന്നില്ല. ഉറപ്പായും അർജുൻ ടെണ്ടുൽക്കറെ അവർ ആദ്യ ഇലവനിൽ ഉൾപ്പെടുത്തിയേനെ. പക്ഷേ സച്ചിൻ അതിനെ അങ്ങനെ ഉപയോഗിച്ചില്ല. തൻ്റെ ഒരു റെക്കമെൻഡേഷൻ തൻ്റെ മകന് വേണ്ട എന്ന സച്ചിൻ അവിടെ ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രമാണ് ഇതുവരെയും അർജുൻ ടെണ്ടുൽക്കർക്ക് മുംബൈയുടെ ആദ്യ ഇലവനിൽ ഒരുപക്ഷെ ഇടം പിടിക്കാൻ സാധിക്കാത്തത്. ഇതുകൊണ്ട് തന്നെയാണ് സച്ചിനെ ക്രിക്കറ്റ് ലോകം എല്ലായ്പ്പോഴും മാന്യൻ എന്ന് വിളിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, വിസിൽ.